സർവങ്കാസനം അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റാൻഡിംഗ് പോസ്റ്റർ. ഞാൻ പ്രധാനപ്പെട്ട ചില ആസനങ്ങൾ നാലോ അഞ്ചോ എല്ലാം കൂടിയിട്ട് ശവാസനമടക്കം നാലോ അഞ്ചോ ആസനങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വേണ്ടപ്പെട്ട എല്ലാ ആസനങ്ങളുമായി, ഇതിന് അധിക സമയങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിയുകയും ചെയ്തു. അതേസമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ആസനങ്ങളൊന്നും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടേയല്ല. ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതെന്ന് പറഞ്ഞാലോ, ഒരിക്കൽ ഒരു തീയതി ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ കൊണ്ട് ഗുണം വലിയ ഗുണവുമില്ല. എങ്ങനെ സ്റ്റഡിയായി നിൽക്കുന്നു എന്നതിലാണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ അനങ്ങാതെ നിൽക്കണം, ഏത് പോസ്റ്ററിലാണെങ്കിലും അനങ്ങാതെ നിൽക്കണം. അത് എത്ര സമയം എന്നതിന്റെ പ്രാധാന്യമില്ല, അത് നമുക്ക് പറ്റുന്നവരെ. എല്ലാവർക്കും കുറെ സമയം അങ്ങ് നിൽക്കാനൊന്നും പറ്റൂല, ചിലപ്പോൾ അല്പ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അതേമാതിരി പെർഫെക്ഷനിലൊന്നും ആദ്യം എത്താനൊന്നും പറ്റൂല. എത്തുന്നത് ഇപ്പൊ കാല് മടക്കണം എന്ന് പറഞ്ഞാൽ പകുതിയെ മടങ്ങുള്ളൂ, പകുതി മടങ്ങിയാൽ മതി. അപ്പോ ഓരോ ദിവസവും കഴിയുമ്പോഴും കുറച്ച് കുറച്ച് കൂടിക്കൂടി വന്നോളൂ. അല്ലാതെ എല്ലാം ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധാരണയും വേണ്ട, നടക്കില്ല അത്. പക്ഷേ ഫുള്ള് മടക്കേണ്ടേ കുറച്ചേ മടങ്ങുന്നുള്ളൂ, അത്ര മടങ്ങിയാൽ തന്നെ അത് വലിയ കാര്യമാണ്, അതിന്റെ ഗുണം കിട്ടും. ഒരാൾക്ക് എത്ര വരെ ഏത് പോസ്റ്ററിൽ വരെ എത്താൻ പറ്റൂ, എത്ര നേരം സ്റ്റഡിയായി നിൽക്കാൻ പറ്റുമോ അതിലാണ് പ്രാധാന്യം. അത് സെക്കൻഡുകളായിരിക്കാം, ചിലപ്പോൾ മിനിറ്റുകളായിരിക്കാം. അങ്ങനെ ഒരു പ്രാവശ്യമേ ഒരു പ്രാവശ്യം ഒരു സമയം ചെയ്യുന്നതിൽ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ റിപ്പീറ്റ് ചെയ്ത് മറ്റേ സാധാരണ എക്സസൈസ് പോലെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട സാധനമല്ല ഇത്. സ്റ്റഡിയായി നിൽക്കുന്നതാണ് യോഗാസനങ്ങൾ, ആസനങ്ങളാണ് അതേ അവസ്ഥയിൽ നിൽക്കുക എന്നാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ സർവങ്കാസനം അല്ലെ ഷോൾഡർ സ്റ്റാൻഡിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് നെറ്റിൽ നോക്കാവുന്നതാണ്, കണ്ടുകഴിഞ്ഞാല് വളരെ നിസ്സാരം തന്നെയാണ്. ഇതും ചുമലും മാത്രമായിട്ട് നേരെ കൈ ഇങ്ങനെ പിന്നോട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് സമയം നിൽക്കും, കുറച്ച് സമയം പറ്റുന്നത്ര നിൽക്കുക. ബ്രീത്തിങ് എല്ലാം സാധാരണ നിലയിൽ തന്നെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാസനമാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ശീർഷാസനം ചെയ്യുന്നതിന്റെ ആവശ്യമില്ല, ഇത് അതിന്റെ അടുത്ത് വരുന്ന ഒരാസനമാണ്. ഈ ആസനങ്ങളെല്ലാം ചെയ്യാൻ തന്നെ ഒരു 10 മിനിറ്റ് തന്നെ ധാരാളമാണ്. പക്ഷെ റിലാക്സേഷന് കുറച്ചധികം സമയം വേണം. ഓരോ എക്സസൈസ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യണം, ഇത് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഇത് ദിവസത്തിൽ നമുക്ക് രാവിലെയും ചെയ്യാം വൈകുന്നേരം ചെയ്യാം. അപ്പൊ ഒരു അരമണി മാക്സിമം, രാവിലെയും വൈകുന്നേരം കൂടിയാൽ തന്നെ ഒരു അരമണിക്കൂറുമുണ്ട്. ആദ്യമെല്ലാം കുറച്ചധികം സമയം, പിന്നെ ഒന്ന് വെറുതെ ചെയ്തിട്ട് പോകുന്ന നേരത്തിൽ ചെയ്താൽ മതി, ഇതിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഓപ്പറേഷനെല്ലാം കഴിഞ്ഞവരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാൻ പാടുള്ളൂ, അത് വേറെ വശം. എല്ലാവർക്കും ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ പറ്റുന്നത്രേ ചെയ്യുന്നുള്ളൂ, മടക്കാൻ പറ്റുമ്പോൾ അത്രേ ചെയ്യാവോ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ബലം പ്രയോഗിച്ചിട്ടൊന്നും ആദ്യത്തെ ഇതിലൊന്നും നമ്മൾ നോക്കുന്നില്ല, പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. ശരീരം ഏതെല്ലാം തരത്തിൽ നമ്മൾ തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ നിന്നാൽ എന്താ കുട്ടികൾ എന്തെല്ലാം കളി കളിക്കുന്നു, ആരും പറയാതെ തന്നെ, പറഞ്ഞു കൊടുക്കാതെ തന്നെ. അപ്പൊ ഈ സർവങ്കാസനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഗ്രന്ഥികളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒരുമാതിരി എല്ലാ അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് ഇത്. ഇപ്പൊ നമുക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ 3-4 ആസനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതെ, പക്ഷെ തുടർച്ചയായി ചെയ്യണം. ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ അങ്ങ് മതിയാക്കുന്നതിന് കാരണം മരണം വരെ പറ്റുന്നതല്ല, പറ്റാതെ എല്ലാം ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ പറ്റും.